ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. പത്രോസ് എഴുതിയ രണ്ടാമത്തെ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ 19 വാക്യം വായിക്കുക. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. ഒരു സ്വാതന്ത്ര്യം വാഗ്ദത്തം തരുന്നു. സ്വാതന്ത്ര്യം ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ് നമ്മുടെ ചിന്താ വിഷയം. വാഗ്ദത്തങ്ങൾ ദൈവം തരുന്നൊരു വാഗ്ദത്തമാണ് സ്വാതന്ത്ര്യം. പലതിൽ നിന്നും സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്, ശാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൈശാചികൻ്റെ പല തന്ത്രങ്ങളിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. സ്വാതന്ത്ര്യം ദൈവം തരുന്ന വാഗ്ദത്തം: ഒന്ന്, നിത്യജീവൻ; രണ്ട്, സ്വാതന്ത്ര്യം. നമ്മുടെ മനസ്സ് സ്വതന്ത്രമായി കിട്ടുക. ഇന്ന് നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിൽ വ്യഗ്രത കൊണ്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പല കാര്യങ്ങളിൽ ആകുലങ്ങളുണ്ട്, ആവലാധികളുണ്ട്, സങ്കടങ്ങളുണ്ട്, വലിയ വലിയ പ്രതിസന്ധികളുണ്ട്. നമ്മുടെ മനസ്സ് ആകുലപ്പെട്ടിരിക്കുന്നു. ആ ആകുലങ്ങളും ആവലാധികളും എല്ലാം നമ്മൾ ബന്ധിക്കുകയാണ്. നമ്മുടെ ആന്തരിക മനുഷ്യനെ ബന്ധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ചിലപ്പോൾ നമ്മുടെ വീടുകളിലുള്ള ചില പ്രയാസങ്ങളായിരിക്കാം, രോഗങ്ങളായിരിക്കാം, രോഗങ്ങൾ അതല്ലെങ്കിൽ പണത്തിൻ്റെ ഞെരുക്കമായിരിക്കാം, പൈസയ്ക്കുള്ള പഞ്ഞമായിരിക്കാം. പലതരത്തിൽ നമുക്ക് പല ആകുലങ്ങളുടെ ബന്ധനമുണ്ട്. എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത് നാശത്തിൻ്റെ അടിമകൾ എന്നാണ്. നാശത്തിൻ്റെ അടിമ. ആ വാക്യം ഒന്നുകൂടെ വായിച്ച് കേൾക്കാം. തങ്ങൾ തന്നെ നാശത്തിൻ്റെ അടിമകളായിരിക്കെ മറ്റവർക്കും സ്വാതന്ത്ര്യത്തെ വാഗ്ദത്തം ചെയ്യുന്നു. നാശത്തിൻ്റെ അടിമകൾ. നാം ഇതിനകം ചിന്തിച്ചു കഴിഞ്ഞു: ഒന്ന്, പാപത്തിനടിമ; രണ്ട്, ശാപത്തിനടിമ; മൂന്ന്, അധർമ്മത്തിൻ്റെ അടിമ; നാല്, ഇപ്പോൾ നാം വായിക്കുന്നത് നാശത്തിൻ്റെ അടിമ. നാശം അറിയുന്നില്ല, നാശമാണ് വരുന്നതെന്ന്, സംഭവിക്കാൻ പോകുന്നത് ഭയങ്കര നാശമാണ് എന്ന് അറിയുന്നില്ല. നമുക്ക് ഈ ലോകത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാകും, അനേകർ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയാം തെറ്റാണെന്നറിയാം, അപകടമാണെന്നറിയാം, പക്ഷേ അറിയാതെ നാശത്തിലേക്ക് പോകുന്നു. നാശത്തിലേക്ക്, നാശമാണ് എന്ന് പലർക്കും അറിയാം, പക്ഷേ അതിന് വലിയ ഗൗരവം കൊടുക്കുന്നില്ല. നാശം, ഡിസ്ട്രക്ഷൻ, ജീവിതത്തിൽ വരുന്നതായ നാശം, അതിനെക്കുറിച്ച് പലരും ബോധവാന്മാരല്ല, സാരമില്ലെന്നാണ് ചിന്തിക്കുന്നത്. നാം ഓർക്കുക, നമ്മുടെ ശരീരത്തിന് ചേരാത്തതായ ഭക്ഷണം കഴിച്ചാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമായി തീരുന്നൊക്കറിയാം. പക്ഷേ എങ്കിലും പലപ്പോഴും നാം ഭക്ഷണം അതുപോലുള്ളതായ ഭക്ഷണങ്ങൾ കഴിച്ചു പോകുന്നു. നമുക്കറിയാം തെറ്റാണെന്നറിയാം, ദോഷമാണെന്നറിയാം. മദ്യത്തിൻ്റെ അടിമകളായിത്തീരുന്നു. മദ്യം വീഞ്ഞടിമ, വീഞ്ഞിൻ്റെ അടിമയായിത്തീരുക. ഇതെല്ലാം നമുക്കറിയാം. വീഞ്ഞ് എന്ന് പറയുന്നത് മദ്യം, വേദവസം പറയും വീഞ്ഞിൻ്റെ അടിമ എന്നാണ് വേദവസം പറയുന്നത്. പ്രത്യേകിച്ചും ഇന്ന് യുവജനങ്ങൾ, അനേക യുവജനങ്ങൾ ഇന്ന് മദ്യത്തിൻ്റെ അടിമകളായി തീർന്നിരിക്കുകയാണ്. നാശമാണെന്നറിയാം, പക്ഷേ അതൊന്നും അറിഞ്ഞുകൊണ്ടല്ലാത്ത പോലെയാണ് പെരുമാറുന്നത്. നാശയോഗ്യമായ സ്വഭാവങ്ങൾ, നാശയോഗ്യമായ പ്രവണതകൾ ഇന്ന് സമൂഹത്തിൽ ധാരാളം ധാരാളമായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന് നിങ്ങൾ ചിന്തിക്കൂ, എൻ്റെ ജീവിതത്തിൽ നാശം വരുന്നത് എന്താണുള്ളത്? നാശം വരുത്തുന്നത് എന്താണ് എൻ്റെ ജീവിതത്തിലുള്ളത്? എനിക്ക് തന്നെ നാശം വരുത്തുന്നത്, ആദ്യം എൻ്റെ കാര്യം നോക്കണമല്ലോ. എൻ്റെ കാര്യം, എനിക്ക് തന്നെ നാശം വരുത്തുന്നതായിട്ട് എൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത്? അറിയാം എൻ്റെ ദോഷമാണെന്നറിയാം, തെറ്റാണെന്നറിയാം, വേണ്ട എന്നുണ്ട്, പക്ഷെ പിന്നെയും അതിൽ കുടുങ്ങിപ്പോകുന്നു. ചിലരെല്ലാം പറയാറുണ്ട്, എനിക്ക് വേണ്ട വേണ്ട എന്നുണ്ട്, മദ്യം അത് വേണ്ട എന്നുണ്ട്, ഞാൻ വേണ്ടെന്ന് തീരുമാനിക്കുന്നുണ്ട്, പക്ഷേ പിന്നെയും ഞാൻ കുടിച്ചു പോകുന്നു. സന്ദർഭം വരുമ്പോൾ, സാഹചര്യം വരുമ്പോൾ ഞാൻ വീണു പോകുന്നു. ചിലരെ നിരന്തരം ദുഃഖത്തോട് പറയുന്ന വാക്കാണ്, സാറേ ഞാൻ തീരുമാനമൊക്കെ എടുക്കുന്നുണ്ട്, പക്ഷേ നിലനിൽക്കാൻ പറ്റുന്നില്ല, അതിൽ ഞാൻ വീണു പോകുന്നു. എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ വീണു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഒന്ന് ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ വാസ്തവമായി
നിങ്ങളെ നശിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾ അറിയുകയാണെങ്കിൽ നിങ്ങൾ വിട്ടുപോരും. അതിൻ്റെ അടുത്ത് മോചനം പ്രാപിക്കാൻ സാധിക്കും. വാസ്തവമായിട്ട് എന്നെ നശിപ്പിക്കുന്നതാണ്, എൻ്റെ ഭാവി നശിപ്പിക്കുന്നതാണ്, എൻ്റെ ജീവിതം മുടിച്ചു കളയുന്നതാണ് ഈ സ്വഭാവം അല്ലെങ്കിൽ ഈ പാപം. നിങ്ങൾ അത് മനസ്സിലാക്കിയെടുക്കുകയാണെങ്കിൽ, ഒന്ന് ഹൃദയപൂർവ്വം മനസ്സിലാക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ സാധിക്കും. നിങ്ങൾ പലരും വിചാരിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല എന്ന്. അങ്ങനെയല്ല, നിങ്ങൾ ശ്രമിക്കുന്നില്ല, നിങ്ങൾ വാസ്തവമായി ആഗ്രഹിക്കുന്നില്ല. നല്ല അനുഭവത്തോടുകൂടിയാണ് ഞാനീ പറയുന്നത്, വാസ്തവമായി ആഗ്രഹിക്കുന്നില്ല. ഈ ശീലങ്ങൾ പലതും, ദുശ്ശീലങ്ങൾ പലതും വിട്ടുകളയുക എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിന് നിർബന്ധമായി വരുന്നില്ല. ഇന്നും പല ലോകത്തിൻ്റെ അടിമകളാണ്, ലോകത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിതം, അതിനുവേണ്ടി മാത്രമാണ് നമ്മുടെ ജീവിതം നാം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതം, ഈ ലോകത്തിലെ ജീവിത സുഖ സൗകര്യങ്ങൾ, ഈ ലോക ജീവിതത്തിലെ ലക്ഷറീസ് സന്തോഷങ്ങൾ, സമൂഹത്തിൽ മാന്യതയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ മുമ്പിൽ നല്ല പിള്ളയാകാൻ വേണ്ടി നാം പലതും പലതും ചെയ്യുന്നു, പറയുന്നു. ആ ലോകത്തോടുള്ള നമ്മുടെ അറ്റാച്ച്മെൻറ്റ്, ലോകത്തോടുള്ളതായ നമ്മുടെ പറ്റുമാനം വിട്ടുകളഞ്ഞാൽ മാത്രമേ നമുക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റുകയുള്ളൂ. കർത്താവിൻ്റെ വചനം പറയും, അവസാനം ചെയ്യുന്ന ഒടുവിലത്തെ പ്രസംഗം യോഹന്നാനു ശേഷം 14, 15, 16 മൂന്ന് അധ്യായങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം എനിക്ക് സ്വന്തമായി അതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിന് തിരഞ്ഞെടുത്തുകൊണ്ട് ഞാൻ ലോകം നിങ്ങളെ പോയിക്കുന്നു. ഓക്കെ, ഇത് വായിക്കും. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായി അതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ, ഞാൻ നിങ്ങൾ ലോകത്തിന് തിരഞ്ഞെടുത്തത് കൊണ്ട് ലോകം നിങ്ങളെ പോയിക്കുന്നു. നിങ്ങൾ ലോകക്കാർ ആയിരുന്നുവെങ്കിൽ ലോകം തനിക്ക് സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തിരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കുന്നു. നിങ്ങൾ ലോകക്കാരായിരിക്കാതെ ഞാൻ നിങ്ങൾ ലോകത്തിൽ തിരഞ്ഞെടുത്തു. ഇത് ബുദ്ധി കൊണ്ട് വിശകലനം ചെയ്താൽ മനസ്സിലാക്കാൻ പറ്റുകയില്ല. എന്താ ലോകക്കാരായിരിക്കുക, ലോകക്കാരാകാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പലർക്കും അത് മനസ്സിലാകുന്നില്ല. ഈ ലോകത്തിൽ ഉള്ളതെല്ലാം തീർന്നു പോകുമെന്നുള്ളതായ വ്യക്തമായ ബോധ്യം നമുക്കുണ്ട്. എല്ലാം പോകും, കൈവിട്ടു പോകും. മരണത്തോടുകൂടി എല്ലാം നമ്മൾ വിട്ടു മാറിക്കഴിയും. എന്തെല്ലാം നാം സമ്പാദിച്ചു വെച്ചാലും, എത്ര സൽപ്പേരുണ്ടായാലും, എത്ര സൽഗുണങ്ങളുണ്ടായാലും, എന്തെല്ലാം നേട്ടങ്ങൾ നാം നേടിയാലും, എത്ര ഉയർന്ന ഡിഗ്രികൾ സമ്പാദിച്ചാലും, വിദ്യാഭ്യാസത്തിലും അല്ലെങ്കിൽ സാമൂഹികമായ ജീവിത രംഗങ്ങളിലും എല്ലാം അത്യുന്നതമായ നിലവാരങ്ങൾ നാം പുലർത്തിയാൽ പോലും, മരണമെന്ന ഒരൊറ്റ കാര്യത്തിൻ്റെ അതിരിങ്കൽ എല്ലാം നമ്മൾ വിട്ടുപോകും. എല്ലാം സകലവും അത് പലപ്പോഴും നാം മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാൻ അറിയാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ചിന്താ വിഷയമാകുന്നില്ല. ഓർക്കുക, നമുക്ക് ഓർക്കാം, ചിന്തിക്കാം, എൻ്റെ കർത്താവ് ഈ ലോകത്തിൽ ഞാൻ സമ്പാദിക്കുന്നതെല്ലാം എന്നെ വിട്ടുപോകും. അതുകൊണ്ട് പൈസ സമ്പാദിക്കരുതെന്നല്ല ഈ പറഞ്ഞത്, പക്ഷേ ഞാൻ സമ്പാദിക്കുന്നതെല്ലാം എന്നെ വിട്ടുപോകും. സങ്കീർത്തനം 39:4 വായിക്കുമ്പോൾ കാണാം, ഈ ലോകത്തിൽ സമ്പാദിക്കുന്നു ആരനുഭവിക്കുന്നു അറിയുന്നില്ല. സങ്കീർത്തനം 39:4 യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്രയെന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. എൻ്റെ ആയുസ് നിന്റെ മുമ്പാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം. അവർ വ്യർത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു. ആരനുഭവിക്കുമെന്നറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാം ഈ ലോകത്തുള്ളതായ നമ്മുടെ പറ്റുമാനം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും വഴക്കുകളുണ്ടാകുന്നത്, ഇഷ്ടക്കേടുകളുണ്ടാകുന്നത്, മുഷ്ടിലുണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ വറീസ് ആൻഡ് കെയേഴ്സ്, ആകുലങ്ങളും ഭാരങ്ങളും വരുന്നത്. ഈ ലോകത്തുള്ളത് പറ്റുമാനത്തിലാണ്, ലോകത്തല്ലേ നാം ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ലോകത്തിലെ കാര്യങ്ങൾ അന്വേഷിച്ചേ പറ്റൂ. പക്ഷേ ഒന്നുണ്ട്, അറിയണം, ഞാനൊരു ദിവസം എല്ലാം വിട്ട് അക്കരയ്ക്ക് പറന്നു പോകും. ഞാൻ ഈ ഭൂമിയിൽ സ്ഥിരവാസമല്ല എനിക്കുള്ളത്. ഈ ഭൂമിയിൽ സ്ഥിരമായി ഞാൻ വസിക്കുകയില്ല. ഇന്നുള്ളതായ എൻ്റെ ആഡംബരങ്ങളും
ഇന്നുള്ളതായ എൻ്റെ ജീവിത സൗകര്യങ്ങളും ഇന്നുള്ളതായ എൻ്റെ വീടും കുടുംബവും എൻ്റെ പ്രിയപ്പെട്ടവരും എൻ്റെ മക്കളും മക്കളുടെ മക്കളും എല്ലാം പിരിഞ്ഞ് ഞാനൊരു ദിവസം അങ്ങ് പോകും എന്നുള്ള യഥാർത്ഥമായ ചിത്രം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തെ നാം നമ്മിൽ നിന്ന് വേർതിരിച്ച് നിർത്തും. ലോകത്തിൻ്റെ ശക്തിയേറിയ ആകർഷണത്തിൽ നിന്ന് പെടാതെ, ലോകത്തിൻ്റെ പിടുത്തത്തിൽ, ലോകത്തിൻ്റെ ആ ബന്ധനത്തിൽപ്പെടാതെ നമുക്ക് മോചനം പ്രാപിക്കാൻ സാധിക്കും. ലോകം നമുക്ക് വാക്യങ്ങളൊക്കെ അറിയാം, എനിക്കറിയാം, നിങ്ങൾക്ക് അനേകർക്ക് ഈ വാക്യങ്ങളൊക്കെ അറിയാം. തീർച്ചയായിട്ടും ലോകസ്നേഹം ദൈവത്തിൻ്റെ ശത്രുത്വമാകുന്നു, നമുക്കറിയാമല്ലോ. ലോകത്തിൻ്റെ സ്നേഹത്തിനകുവാൻ ശിക്കുന്നതെല്ലാം ദൈവത്തിൻ്റെ ശത്രുവാകുന്നു, നമുക്കറിയാമല്ലോ. സർവ്വലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു, അത് നമുക്കറിയാമല്ലോ. ഇതെല്ലാം നമുക്ക് വാക്യങ്ങളറിയാം, വേദപുസ്തക വാക്യങ്ങളറിയാം. പക്ഷേ ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകം മായയാണ് എന്ന് ബുദ്ധിയിൽ പറഞ്ഞാൽ നമ്മൾ ഹൃദയം അംഗീകരിക്കുന്നില്ല, എല്ലാം പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഞാൻ അത്ഭുതത്തോടെ പറയട്ടെ, വിശുദ്ധന്മാർ എല്ലാവരും ലോകത്തെ പകച്ചവരാണ്, ലോകത്തെ വെറുത്തവരാണ്, ലോകത്തിൻ്റെ ഇമ്പങ്ങളെ വെറുത്തവരാണ്, ലോകമനുഷ്യരുടെ പ്രീതിയെ വെറുത്തവരാണ്, ലോകമനുഷ്യർ എന്ത് പറയുന്നു ചിന്തിക്കാതെ പ്രവർത്തിച്ചവരാണ്, ലോകമനുഷ്യർ എന്തെല്ലാം എന്നെക്കുറിച്ച് എന്താ അഭിപ്രായം രൂപകൽക്കരിക്കുന്നു എന്ന് ചിന്തിക്കാത്തവരാണ്. വിശുദ്ധന്മാരെല്ലാവരും ലോകം മായയാണെന്ന് മനസ്സിലാക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം, ഈ ലോകം മായയാണ്. ഞാനും ആവർത്തിച്ചത് പറയുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ലോകം മായയാണ്. എന്നാൽ ഒരു ദിവസം ഞാൻ ഇതിട്ട് പറന്നു പോകും. ഒരു പ്രത്യേക നിമിഷത്തിൽ, എപ്പോഴോ ഒരു നിമിഷത്തിൽ, ഞാൻ ആഗ്രഹിക്കാത്ത നിമിഷത്തിൽ, ഞാൻ പ്രതീക്ഷിക്കാത്ത അവസരത്തിൽ ഞാൻ ഈ ലോകം വിട്ട് കടന്നു പോകും. ദൈവത്തിൻ്റെ സ്തോത്രം. ഇത് നാം മനസ്സിലാക്കി ഉള്ളത്തിൽ നല്ലപോലെ ഗ്രഹിച്ചാൽ, അത് നമ്മുടെ ഹൃദയത്തിൽ ചിന്തയിൽ അലിഞ്ഞാൽ, തീർച്ചയായിട്ടും ലോകത്തിൻ്റെ പിന്നാലെ നാം പായുകയില്ല, ലോക ഇമ്പങ്ങളുടെ പിന്നാലെ നാം പോവുകയില്ല, ലോക സുഖഭോഗങ്ങളുടെ പിന്നാലെ നാം പോവുകയില്ല, ലോകത്തിൻ്റെ പ്രൗഢിയുടെ പിന്നാലെ നാം പോവുകയില്ല, ലോകമനുഷ്യരുടെ പ്രീതിയുടെ പിന്നാലെ നാം പോവുകയില്ല. എല്ലാം മാറും, എല്ലാം വിട്ട്, എല്ലാവരാലും കൈവിടപ്പെട്ട്, ആരും കൂടെ ഇല്ലാതെ, ഞാനെന്ന് മനുഷ്യനേകനായി ഞാൻ മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ഒരു വലിയൊരു തത്വചിന്ത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ തന്നെ എല്ലാവരും ഈ അനുഭവത്തിൽ ഒന്നില്ലെങ്കിൽ പോലും നമുക്ക് ഈ അനുഭവത്തിൽ നിൽക്കാൻ പറ്റും. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ഈ ദൈവസ്നേഹം മനസ്സിലാക്കിയില്ലെങ്കിൽ പോലും നമുക്ക് ഈ ദൈവസ്നേഹം അനുഭവിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സമൂഹത്തിൽ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പലരും ഒന്നും ദൈവത്തെക്കുറിച്ച് ബോധമില്ലാത്തവരായിരിക്കും. നമുക്ക് അവർ നമ്മളെ പുച്ഛിക്കുമ്പോഴും നമ്മൾ വെറുക്കുമ്പോഴും അറപ്പോടെ കാണുമ്പോഴും എല്ലാം നമുക്ക് ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. ലോകം, ഈ ലോകം അത് നാശത്തിലേക്ക് പോകുന്നു. ലോകം നാശത്തിലേക്ക് പോകുന്നു. ലോകത്തിനോട് ദൂതന്മാർ വന്ന് പറഞ്ഞു, ഈ പട്ടണം മുടിയാൻ പോവുകയാണ്, കത്തിത്തീരാൻ പോവുകയാണ്. ഉൽപ്പത്തി ദിവസം 19 അധ്യായം വായിക്കുമ്പോൾ കാണാം, ഈ പട്ടണം കത്തിത്തീരും, കത്തി നശിക്കും. ദൂതന്മാർ പറയുന്നതിന് മുമ്പ് കർത്താവ് അബ്രഹാമോട് പറഞ്ഞു, നിൻ്റെ സഹോദരൻ തന്നെ ലോകത്തുണ്ടല്ലോ, അവൻ പാർക്കുന്ന പട്ടണം നശിക്കാൻ പോവുകയാണ്, അത് കത്തിത്തീരാൻ പോവുകയാണ്. എന്നാൽ അബ്രഹാം സങ്കടത്തോട് പറഞ്ഞു, അയ്യോ, എൻ്റെ സഹോദരനായ ലോത്ത് പാർക്കുന്ന പട്ടണം നശിക്കുമ്പോൾ എൻ്റെ കർത്താവെ, അത് സംഭവിക്കരുതേ, ആ നാടിനും ദോഷം വരരുതേ. അബ്രഹാം മധ്യസ്ഥനായി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. 18 അധ്യായത്തിൻ്റെ അവസാന ഭാഗം വായിക്കാം. അബ്രഹാം അടുത്ത് ചെന്ന് പറഞ്ഞത്, ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ സംഹരിക്കുമോ? ദുഷ്ടനോടുകൂടെ നീതിമാനെയും നീ നിഗ്രഹിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? കർത്താവെ, 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ അത് നശിപ്പിച്ച് കളയും. 50 നീതിമാന്മാരുണ്ടെങ്കിൽ, എൻ്റെ സഹോദരനായ ലോത്തോട് താമസിച്ചു തുടങ്ങിയിട്ട് കുറേ ഏറെ നാളുകളായി. 50 നീതിമാന്മാരെങ്കിലും ഇതിനകം ഉണ്ടായി കാണും. 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ ആ പട്ടണം നശിപ്പിക്കരുത് എന്ന് അബ്രഹാം ദൈവത്തോട് മധ്യസ്ഥ പറയുകയാണ്. അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് ക്ഷമിക്കയില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നതല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്കവണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്കും ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? അതിനെ യഹോവ, ഞാൻ സോദോമിൽ പട്ടണത്തിനകത്ത് 50 നീതിമാന്മാരെ കാണുന്നു എങ്കിൽ അവരുടെ നിമിത്തം ആ സ്ഥലത്തോടൊക്കെയും ക്ഷമിക്കുമെന്ന് അരുളി ചെയ്തു. പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ ആ പട്ടണത്തിൻ്റെ അകൃത്യം മുഴുവൻ ഞാൻ ക്ഷമിക്കും. അവിടെ അനേകം ആളുകൾ നീതിമാന്മാരില്ലാത്തവരുണ്ട്. പക്ഷേ ഒരു 50 പേരുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചുകൊള്ളാം. എല്ലാം അവർക്ക് യാതൊരു ദോഷവും വരാതെ ഞാൻ കാക്കാം എന്ന് ദൈവം പറഞ്ഞു. പൊടിയും വെണ്ണീറുമായ ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ. 50 നീതിമാന്മാരിൽ പക്ഷേ 5 പേർ കുറഞ്ഞു പോയെങ്കിലോ?
അബ്രഹാമിൻ വീണ്ടും വിചാരം വന്നു, 80 പേരില്ലെങ്കിലോ, എന്നാൽ ഒരു 5 പേര് കുറഞ്ഞു പോയാലോ, എന്നാലും കർത്താവെ നീ ക്ഷമിക്കുമോ ചോദിക്കുകയാണ്. 5 പേർ കുറഞ്ഞതുകൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കയില്ല എന്ന് അവൻ അരളി ചെയ്തു. ശരി, നീ പറഞ്ഞതുപോലെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു, 45 പേരെ നീതിമാന്മാരായിട്ട് കണ്ടാൽ ആ പട്ടണം മുഴുവൻ ഞാൻ നശിപ്പിക്കയില്ല. അവൻ പിന്നെയും അവനോട് സംസാരിച്ചു, പക്ഷേ 40 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് പിന്നെയും അബ്രഹാം വീണ്ടും 3-ാമത് ഒന്നുകൂടി പറയുക, 40 പേരെ ഉള്ളൂവെങ്കിലോ, എന്നാൽ നീ ആ ദേശത്തെ നശിപ്പിക്കുമോ ചോദിച്ചു. ഞാൻ 40 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരളി ചെയ്തു. ദൈവം അബ്രഹാം പറയുന്ന വഴങ്ങി കൊടുക്കുകയാണ്, ഇല്ല 40 പേരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല. അതിനെ അവൻ, ഞാൻ പിന്നെയും സംസാരിക്കുന്നു, കർത്താവ് കോപിക്കരുതേ, പക്ഷേ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. 30 പേരെ ഉള്ളുവെങ്കിലും കർത്താവ് നശിപ്പിച്ച് കളയുമോ? ഞാൻ 30 പേരെ അവിടെ കണ്ടാൽ നശിപ്പിക്കയില്ല എന്ന് അവൻ അരളി ചെയ്തു. അബ്രഹാം പറഞ്ഞു, ദൈവം വഴങ്ങി കൊടുക്കുകയാണ്, 30 പേരെ കണ്ടാൽ ഞാൻ നശിപ്പിക്കും, 30 നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്ത് ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് ദൈവം പറഞ്ഞു. ഞാൻ കർത്താവിനോട് സംസാരിപ്പാൻ തുനിഞ്ഞുവല്ലോ, പക്ഷേ 20 പേരെ അവിടെ കണ്ടാലോ എന്ന് അവൻ പറഞ്ഞതിന് ഞാൻ 20 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരളി ചെയ്തു. അബ്രഹാം പിന്നെയും താഴോട്ട് വരികയാണ്, ഒരുപക്ഷെ 30 ഇല്ലെങ്കിലോ, 20 പേരാണെങ്കിലോ കർത്താവ് നീ നശിപ്പിക്കുമോ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ, കർത്താവേ, കർത്താവ് കോപിക്കരുതേ, ഞാൻ ഇനി ഒരു പ്രാവശ്യം മാത്രം സംസാരിക്കും, പക്ഷേ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. 10 പേരെ ഉള്ളുവെങ്കിലോ കർത്താവേ, 10 പേര് നീതിമാന്മാരായിട്ടുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ 10 പേരുടെ നിമിത്തം നശിപ്പിക്കയില്ല എന്ന് അവൻ അരളി ചെയ്തു. ദൈവം പറഞ്ഞു, ശരി മോനെ, നീ പറഞ്ഞു ഞാൻ സമ്മതിച്ചു, 10 പേരുണ്ടെങ്കിൽ നീതിമാന്മാരുണ്ടെങ്കിൽ ആ ദേശത്ത് ഞാൻ നശിപ്പിക്കയില്ല എന്ന് പറഞ്ഞു. യഹോവ അബ്രഹാമിനോട് അരളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ എല്ലാവരും മാനസതൽപ്പെട്ടവരായിരിക്കണമെന്നില്ല, എല്ലാവരും രക്ഷയുടെ സന്തോഷം അനുഭവിക്കുന്നവരായിരിക്കണമെന്നില്ല, എല്ലാവരും വാസ്തവമായി വിശുദ്ധി എന്താണെന്ന് അറിയുന്നവരും അനുഭവിക്കുന്നവരും ആകണമെന്നില്ല. പക്ഷേ നിങ്ങൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ഒരാൾ, ഒറ്റയ്ക്കൊരാൾ വീട്ടിൽ ഒരാൾ നീതിമാനായിട്ടുണ്ടെങ്കിൽ ആ കുടുംബം നശിക്കുകയില്ല. സ്തോത്രം. അവിടെയാണ് നമ്മുടെ ശരിയായ സമർപ്പണം വരുന്നത്. നിങ്ങൾ ഒരാൾ, മറ്റുള്ളവർ പോകട്ടെ, ഭർത്താവ് ചിലപ്പോൾ നിൽക്കുന്നില്ലായിരിക്കും, ഭാര്യ ചിലപ്പോൾ നിൽക്കുന്നില്ലായിരിക്കും, മക്കൾ ചിലപ്പോൾ എന്നതുപോലെ നിൽക്കുന്നില്ലായിരിക്കും, തെറ്റുകളിലേക്ക് പോകുന്നുണ്ടാകും. എന്നാൽ ഒരാൾ, മകനോ മകളോ അപ്പനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ക്രിസ്തുവിൻ്റെ പക്ഷത്ത് നിന്നാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവുള്ളവനായി നിന്നാൽ, ജീവിതവിശുദ്ധി പാലിച്ചുകൊണ്ട് നിന്നാൽ ആ കുടുംബം നശിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. നാശത്തിലേക്ക് പോവുകയില്ല. അനേകരും നാശത്തിൻ്റെ അടിമകളായിരിക്കുന്നതിന് കാരണം ഇന്ന് സമൂഹം മുഴുവൻ അധപതിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം മുഴുവൻ ആരുമില്ല. അബ്രഹാമിന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. ഇത്രയേറെ വർഷങ്ങൾ ഈ ലോകത്ത്, ഈ നാട്ടിൽ വന്ന് താമസിക്കുകയാണല്ലോ, സഹോദരപുത്രനായ ലോത്ത് അവിടെ താമസിക്കുമ്പോൾ തീർച്ചയായും ലോത്ത് കുറേ പേരെ നേടിക്കാണും, കുറേ പേരെ രക്ഷയിലേക്ക് നയിച്ചു കാണും. ഒരു പ്രതീക്ഷ, കുറേ പേരെങ്കിലും രക്ഷയിലേക്ക് നയിച്ചു കാണും, അബ്രഹാമിൻ്റെ പ്രതീക്ഷയാണ്. പക്ഷേ ലോത്ത് കുറേ പേരെ നീതിയിലേക്ക് തിരിച്ചു ഇല്ല എന്ന് മാത്രമല്ല, ലോത്തിന് തന്നെയും വിശ്വാസ സ്ഥിരത കിട്ടിയില്ല. ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങൾ നോക്കി, ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ കാണാം, നീരോട്ടമുള്ള സ്ഥലങ്ങൾ കണ്ടു, അങ്ങോട്ടങ്ങോട്ട് കൂടാൻ നീക്കി നീക്കി അടിച്ചു. 13-ാം അധ്യായത്തിൽ കാണാം, 13-ാം അധ്യായത്തിൽ കാണാം, അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നമ്മുടെ ഇടയന്മാർ തമ്മിൽ പിണക്കമുണ്ടാകുന്നു, അതുകൊണ്ട് നമ്മുടെ അടയന്മാർ തമ്മിൽ പിണക്കമുണ്ടാകുമ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കവിടെ വെച്ച് പിരിയാം. നീ വലത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ ഇടത്തോട്ട് പോയിക്കൊള്ളാം, അല്ല നീ ഇടത്തോട്ട് പോകുന്നെങ്കിൽ ഞാൻ വലത്തോട്ട് പോയിക്കൊള്ളാം, നമ്മൾ വഴക്കുണ്ടാകാൻ പാടില്ല. ഒരുമിച്ച് യാത്ര പുറപ്പെട്ടു, നാം തമ്മിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ലാതെ അതിനെ യാത്ര പുറപ്പെട്ടു. പക്ഷേ നമ്മുടെ വേലക്കാർ മൂലം നമ്മുടെ ഇടയിൽ ഭിന്നത വന്നു പോയാൽ തെറ്റാണല്ലോ, നമുക്ക് പിരിയാം. ലോത്ത് നീരോട്ടമുള്ള സ്ഥലങ്ങൾ നോക്കി. അയ്യോ, ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. യോർദാൻ അരികെയുള്ള, യോർദാൻ നദി, യോർദാൻ ആറ് ഒഴുകുന്ന പ്രദേശം നല്ല എക്കൽമണ്ണുള്ള സ്ഥലമാണ്, നല്ല ഫലഭൂയിഷ്ഠമായ സ്ഥലമാണ്. ലോത്ത് അതെല്ലാം തിരഞ്ഞെടുത്തു. അപ്പോൾ ലോത്ത് നോക്കി, യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു.
യഹോവ സോദോമിനെയും ഗൊമോറയെയും നശിപ്പിച്ചതിന് മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും യഹോവയുടെ തോട്ടം പോലെയായിരുന്നു. സോവർ വരെ മിസ്രയീം ദേശം പോലെയും ആയിരുന്നു. നൈൽ നദി ഒഴുകുന്ന മിസ്രയീം ദേശം പോലെ ഈജിപ്റ്റ് പോലെ അത്യന്തം വിളവെടുപ്പുള്ള നല്ല മനോഹരമായ സമൃദ്ധമായ വിളവെടുപ്പുള്ള സ്ഥലമായിരുന്നു. ലോത്ത് യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും തിരഞ്ഞെടുത്തു. യോർദാൻ അരികെയുള്ള പ്രദേശമൊക്കെയും ലോത്ത് തിരഞ്ഞെടുത്തു. ദൈവത്തിന് സ്തോത്രം. ലോത്ത് ലോകപ്രകാരം ബുദ്ധിയാണ് കാണിച്ചത്. ലോകപ്രകാരം ബുദ്ധി, നല്ല നീരോട്ടമുള്ള സ്ഥലം, നല്ല ഫലവൃഷ്ടിയുള്ള സ്ഥലം, നല്ല വിളവെടുപ്പ് കിട്ടാവുന്ന സ്ഥലം, ഇതൊക്കെ ലോകത്ത് തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ടവരെ, എന്നാൽ അബ്രഹാം അതിലൊരു ഭാരവും അബ്രഹാമിന് വന്നില്ല. ഇവനെ നല്ലതൊക്കെ അവൻ എടുത്തല്ലോ, എനിക്ക് നല്ലതൊന്നും കിട്ടിയില്ലല്ലോ, ഒരു ഭാരവും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ അല്പം പ്രായോഗികമായിട്ട് പറയട്ടെ, അപ്പൻ വസ്തു വീതിക്കുമ്പോൾ, വസ്തു വീതിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ചില മക്കളോട് ഒരു പ്രത്യേക വാത്സല്യം കാണിച്ചെന്നിരിക്കട്ടെ, പ്രത്യേക സ്നേഹം കാണിച്ച് കുറച്ച് കൂടുതൽ കൊടുത്തുനിരിക്കട്ടെ, ഏതെങ്കിലും ഒരു മോനോട് കൂടുതൽ ഇഷ്ടം കാണിക്കുന്നു, ഒരു മോനോട് അത്രയും ഒന്നും കാണിക്കുന്നില്ല, ഒട്ടും ഭയപ്പെടേണ്ട. നിങ്ങൾ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെ നിങ്ങളുടെ അപ്പൻ തഴഞ്ഞതിന് പകരമായി സ്വർഗ ദൈവം നിങ്ങൾക്ക് ഇരട്ടി ഇരട്ടിയായി തരും. അബ്രഹാമിന് ഒരു പ്രയാസം തോന്നിയില്ല. എനിക്ക് വിധിച്ചപ്പോൾ എനിക്ക് കുറച്ച് കളഞ്ഞല്ലോ, അവൻ നല്ലതൊക്കെ എടുത്തല്ലോ, ഒരു ഭാരവും വന്നില്ല. ദൈവത്തിന് സ്തോത്രം. അബ്രഹാം വളരെ നിഷ്ഠയോടുകൂടി തന്നെ അബ്രഹാം ഉറച്ചു നിന്നു. പക്ഷേ ലോത്ത് ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് ലോകത്തിൻ്റെ സമൃദ്ധിയിലേക്കും നോക്കി. ലോകം നാശമാണ്, ലോകത്തിലുള്ളതായ ഔന്നത്യങ്ങൾ നാശമാണ്, ഇവിടെയുള്ള ഏതെങ്കിലും സുഖസൗകര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം പോകുന്നെങ്കിൽ നാശമാണ്. പ്രത്യേകം ഓർക്കണം പ്രിയപ്പെട്ടവരെ, നാം ഒരു വിശുദ്ധ ജനമാണ്, നാം ഒരു വിശുദ്ധ സന്തതിയാണ്. യഹോവ ദൈവമാം വിശുദ്ധ ജാതി, നാം വിശുദ്ധ ജാതിയാണ്. നാം ഓരോരുത്തരും നാം ലോകത്തിൻ്റെ ഇമ്പങ്ങൾക്ക് തോൽവി ഒഴുകാൻ പാടില്ല, ലോകത്തിൻ്റെ വെറുക്കൂത്തുകളുടെ പിറകെ പോകാൻ പാടില്ല, ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെ പിറകെ പോകാൻ പാടില്ല, ലോകത്തിൻ്റെ മഹിമകളുടെയും ലോകത്തിൻ്റെ പ്രതാപത്തിൻ്റെയും പിന്നാലെ പോകാൻ പാടില്ല. നമുക്ക് ജീവിതത്തിൽ ചില നിഷ്ഠകൾ വേണം. ഒരാൾ നിഷ്ഠയോടെ നിൽക്കുക, എല്ലാം എല്ലാം മറന്ന്, എല്ലാം വിട്ട്, ദൈവത്തിൻ്റെ സ്തോത്രം, എല്ലാം മറന്ന്, യേശുവെ ഞാൻ ഒരാൾ, നിൻ്റെ പക്ഷത്ത് ഞാൻ നിൽക്കുമെന്ന് ഒരു തീരുമാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനെ രക്ഷിക്കാം, നിങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കാം, നിങ്ങളുടെ നാടിനെ രക്ഷിക്കാം. സ്തോത്രം, ദൈവത്തിൻ്റെ സ്തോത്രം. ദേശത്തൊരാൾ ഒരു നീതിമാൻ ഉണ്ടെങ്കിൽ, ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ, ദൈവത്തിൻ്റെ സ്തോത്രം, ഇവിടെ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ വന്നു, ഞാൻ പറഞ്ഞില്ലേ, വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ വന്നു. അദ്ദേഹം പരസ്യമായി പ്രസംഗിച്ചിട്ട് പോലുമില്ല, പ്രസംഗിക്കുക എന്ന് ചെയ്യുന്ന ആളല്ലായിരുന്നു. പ്രസംഗിക്കാൻ പറഞ്ഞാൽ പോലും പ്രസംഗിക്കുകയില്ല. പക്ഷേ അദ്ദേഹം ഇരുന്ന് പ്രാർത്ഥിക്കും, തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കും. പക്ഷേ ഞാൻ ആദ്യമൊന്നും അത്രയ്ക്ക് മനസ്സിലാക്കിയില്ല, പിന്നീട് പിന്നീട് മനസ്സിലാക്കി വന്നപ്പോഴാണ് അറിഞ്ഞത്, അദ്ദേഹത്തിന് ഈ ലോകം ഒരു വിഷയമേ ആയിരുന്നില്ല, ലോകകാര്യങ്ങൾ ചിന്താ വിഷയമായിരുന്നില്ല. അതുകൊണ്ട് ഇന്ന് ഇത്രയേറെ ആളുകൾ ആ അദ്ദേഹത്തിൽ കൂടി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയുടെ നവീകരണ ക്ഷമത കൊണ്ടാണ് ഇന്ന് ഇത്രയേറെ ആളുകൾ ദൈവത്തിന് വചനം കേൾക്കാനിടയാകുന്നത്. ഒറ്റയ്ക്കൊരാൾ വിളങ്ങണമെന്നില്ല, ആരും അറിയണമെന്നില്ല, ആരുടെ മുമ്പിൽ പ്രസിദ്ധനാകണമെന്നില്ല, എല്ലാം ഒന്നും ഒരു വിഷയമല്ല, നാളെ എങ്ങനെ ജീവിക്കുന്നില്ല, ഒന്നും ഒരു വിഷയമല്ല. പക്ഷേ ദൈവം കൃപ ചെയ്തു, ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരൊറ്റ ആളുടെ നിൽപ്പുകൊണ്ട് ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇത്രയേറെ ജനം വന്ന് കൂടുകയും വചനം കേൾക്കുകയും വചനം അവരുടെ ഹൃദയത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. കഴിഞ്ഞ ദിവസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, 1973 മെയ് മാസം 11 തീയതി ആദ്യമായിട്ട് അദ്ദേഹം ഇവിടെ വന്നു, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അന്ന് ഈ ദേശത്ത് ഉണർവുണ്ടായി, ഉണർവുണ്ടായി, ദേശം ഉണർന്നു, അനേകരിലേക്ക് ഉണർവ് പടർന്ന് കയറി, അനേകരെ വിശുദ്ധജനമായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾക്ക് ഒറ്റയ്ക്കൊരാൾ നിൽക്കാമോ? ചിന്തിക്കൂ, നിങ്ങളിപ്പോൾ ചിന്തിക്കൂ, നാശത്തിലേക്ക് ഒഴുകിപ്പോവുകയാണോ വേണ്ടത്, അതോ നാശത്തിൽ നിന്ന് അനേകരെ വിടുവിക്കുകയാണോ വേണ്ടത്? അതിന് ഞാൻ ഒരാൾ വിശുദ്ധനായി നിൽക്കുമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാമോ? ഒറ്റയ്ക്കൊരാൾ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നാശം ഒഴിവാക്കാം, നാശം ഒഴിവാക്കാം, വരാൻ പോകുന്ന വലിയ ഭീതികൾ ഒഴിവാക്കാം, പ്രളയ ഭീതികൾ, സുനാമി ഭീതികൾ, കൊടുങ്കാറ്റിൻ്റെ ഭീതികൾ, ചുഴലിക്കാറ്റിൻ്റെ ഭീതികൾ എല്ലാം ഒഴിവാക്കാം. എങ്ങനെ? ഒരാൾ ദേശത്ത് ഇടനിലനിൽക്കാനുണ്ടെങ്കിൽ, ദൈവത്തിന് നോക്കുമ്പോൾ ഒരാൾ ദേശത്തുണ്ട്, ഒരാൾ ഭവനത്തിലുണ്ട് എന്ന് വന്നാൽ തീർച്ചയായും അത്ഭുതകരമായ അനുഭവങ്ങൾ ലഭിക്കും,
നിങ്ങൾ വിശ്വസിക്കുകയോ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ കൊടുക്കൂ. ഇന്ന് നിങ്ങൾ പുതിയ തീരുമാനമെടുക്കൂ. കർത്താവേ, ഞാനൊരാൾ വിശുദ്ധനായി നിൽക്കും, ശുദ്ധിമതിയായി നിൽക്കും. ഞാനൊരാൾ ലോകത്തിൻ്റെ മാലിന്യം പറ്റാതെ, ലോകത്തിൻ്റെ നാശത്തിലേക്ക് പോകാതെ, നാശയോഗ്യമായ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകാതെ ഞാനൊരാൾ വിശ്വസ്തനായി നിൽക്കും. പ്രാർത്ഥിക്കൂ, സമർപ്പിക്കൂ, ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ. ദൈവത്തിന് സ്തോത്രം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ തിരുസാന്നിധി ഞങ്ങൾക്ക് ദാനമായി തന്നതിനാൽ സ്തോത്രം. അർഹിക്കാത്ത നന്മകളാണല്ലോ ഞങ്ങൾക്ക് തരുന്നത്. അയോഗ്യരായ ഞങ്ങൾക്ക് അവിടുത്തെ നന്മകൾ അനുഭവിക്കാൻ ഭാഗ്യം തരുന്നുണ്ടല്ലോ. നന്ദിയോടെ സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുന്നതിനായി സ്തോത്രം. ആവശ്യക്കാരുടെ തലമേൽ കരം വെച്ച് ആത്മാവിനെ പകരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ നവീകരണ ശക്തി ഓരോരുത്തരുടെ പകർന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. എൻ്റെ ഈ പ്രിയജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അവിടുത്തെ രണ്ടാമത്തവരു വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന റബ്ബേ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ. സ്തോത്രം.